അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി. അമ്മാ ബാദ്. ബഹീറത്ത്, സായിബത്ത്, വസീലത്ത്, ഹാം എന്നിങ്ങനെയുള്ള ചില പ്രത്യേക സമ്പ്രദായങ്ങളും അവർ കെട്ടിപ്പടച്ചുണ്ടാക്കി. ഇടക്ക് ആൺകുട്ടികളില്ലാതെ തുടർച്ചയായി 10 പെണ്ണൊട്ടക കുട്ടികളെ പ്രസവിച്ചാൽ ആ തള്ള ഒട്ടകത്തെ വിഗ്രഹങ്ങളുടെ പേരിൽ സ്വതന്ത്രയാക്കിവിടും. ഇങ്ങനെ വിടുന്ന തള്ള ഒട്ടകത്തിനാണ് സായിബത്ത് എന്ന് പറയുന്നത്. പിന്നീട് ആ തള്ള ഒട്ടകത്തെ വാഹനമായി ഉപയോഗിക്കുകയോ രോമം വെട്ടിയെടുക്കുകയോ അതിഥികൾക്ക് വേണ്ടിയല്ലാതെ അതിന്റെ പാൽ കറന്നെടുക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. അതിനുശേഷം ആ തള്ള ഒട്ടകം പിന്നെയും ഒരു പെണ്ണൊട്ടക കുട്ടിയെയാണ് പ്രസവിച്ചതെങ്കിൽ ആ കുട്ടിയെയും കാതറുത്ത് ഇങ്ങനെ തന്നെ സ്വതന്ത്രയാക്കി വിടും. ആ കുട്ടി ഒട്ടകത്തിനാണ് ബഹീറത്ത് എന്ന് പറയുന്നത്. അതിനെയും വാഹനമായി ഉപയോഗിക്കുകയോ മറ്റോ ചെയ്യുകയില്ല. 5 പ്രസവത്തിലായി 10 പെണ്ണാട്ടിൻ കുട്ടികളെ തുടർച്ചയായി പ്രസവിച്ചാൽ ആ തള്ളയാടിന് അവർ വസീലത്ത് എന്നാണ് പറയുക. വസീലത്ത് പിന്നെയും പ്രസവിച്ചാൽ ആ കുട്ടി ആണുങ്ങൾക്ക് മാത്രമുള്ളതാണ്, പെണ്ണുങ്ങൾക്ക് പറ്റുകയില്ല. എന്നാൽ ഇടക്ക് ആദ്യത്തെ 10 ഏതെങ്കിലും ചത്തുപോയാൽ 10-ാമത്തേതിന് ശേഷം പിറന്ന ആട്ടിൻകുട്ടി ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പറ്റുന്നതാണ്. ഇതായിരുന്നു അവരുടെ നിശ്ചയം. ഒരു ഒട്ടകക്കൂറ്റിന് തുടർച്ചയായി 10 പെണ്ണൊട്ടക കുട്ടികളാണ് ജനിച്ചതെങ്കിൽ ആ കൂറ്റനെ അവർ സ്വതന്ത്രനാക്കി വിടും. ഇങ്ങനെ വിടുന്ന കൂറ്റനെ ഹാം എന്നാണ് അവർ വിളിച്ചത്. ഈ മൃഗങ്ങൾക്കൊക്കെ അഥവാ ഈ 4 എണ്ണത്തിനും വേറെയും വ്യാഖ്യാനങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ഈ മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ ഇവർ വിട്ടിരുന്നത് വിഗ്രഹങ്ങളുടെ പ്രീതിക്ക് വേണ്ടിയായിരുന്നു. ആദ്യമായി ഒരു ഒട്ടകത്തെ സായിബത്ത് ആക്കിവിട്ടത് മേൽപ്പറഞ്ഞ അമ്ർ ബിൻ ലുഹയ്യ ആയിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അറബികൾ ഇതൊക്കെ ചെയ്തിരുന്നത് ഈ വിഗ്രഹങ്ങളെ പ്രതിനിധീകരിക്കുന്നവർ അള്ളാഹുവിന്റെ അടുക്കൽ തങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുകയും തങ്ങളെ ആ നേർച്ചക്കാർ അള്ളാഹുവിനോട് അടുപ്പിക്കുകയും അങ്ങനെ തങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടുകയും ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുകയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യുമെന്ന വിശ്വാസത്തോടെയായിരുന്നു. അമ്പിൻ കുട്ടികൾ നറുക്കിട്ടെടുത്ത് കാര്യങ്ങൾ തീരുമാനിക്കുമായിരുന്നു അറബികൾ. ഇത് പലതരത്തിലായിരുന്നു. കുറെ അമ്പുകളിൽ ഒന്നിൽ ആകാമെന്നും മറ്റൊന്നിൽ പാടില്ല എന്നും എഴുതിയിരിക്കും. യാത്ര പുറപ്പെടുക, വിവാഹം കഴിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഇങ്ങനെ എഴുതിയ അമ്പുകൾ നറുക്കിട്ട് എടുക്കുമായിരുന്നു. ആകാം എന്നെഴുതിയ അമ്പാണ് ലഭിച്ചതെങ്കിൽ യാത്ര പുറപ്പെടും, വിവാഹമുറപ്പിക്കും. പാടില്ല എന്നെഴുതിയ അമ്പാണ് നറുക്കിൽ കിട്ടുന്നതെങ്കിൽ യാത്ര നിർത്തിവെക്കും, വിവാഹം അടുത്ത കൊല്ലത്തേക്ക് മാറ്റിവെക്കും. കൂടാതെ പലവിധത്തിൽ ചൂതെടുത്ത് അവർ നിർഭാഗ്യങ്ങൾ നിശ്ചയിച്ചിരുന്നു. കണക്കുകാർ, ജ്യോതിഷികൾ, ഭാവി പ്രവാചകന്മാർ എന്നിവരുടെ വാക്കുകൾക്ക് അവർ വലിയ വില കൽപ്പിച്ചു. ശകുനത്തിനും അവർക്ക് അമിത വിശ്വാസമായിരുന്നു. യാത്രാ മധ്യേ വല്ല ജീവികളോ പക്ഷികളോ വഴിമുറിച്ചു കടന്നാൽ അത് ദുശ്ശകനമായി കണക്കാക്കി ആ യാത്ര നിർത്തിവെക്കുമായിരുന്നു. ചില ദിവസങ്ങൾക്കും മാസങ്ങൾക്കും ജീവികൾക്കും പ്രദേശങ്ങൾക്കും സ്ത്രീകൾക്കു വരെ അവർ ദുശ്ശകനം കൽപ്പിച്ചു. ഒരു വ്യക്തി കൊല്ലപ്പെട്ടാൽ അയാളുടെ ആത്മാവ് കൂമന്റെ രൂപത്തിൽ മരുഭൂമിയിലൂടെ പറന്നു നടക്കുമെന്നും കൊന്നവനിൽ നിന്ന് കൊല്ലപ്പെട്ടവന്റെ ബന്ധുക്കൾ പ്രതികാരം എടുക്കുന്നതുവരെ അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും പ്രതികാരം എടുത്തു കഴിഞ്ഞാൽ ആ ആത്മാവ് ശാന്തമാകുമെന്നും അവർ വിശ്വസിച്ചു. ഇന്നത്തെ അന്ധവിശ്വാസികളിലുള്ള മിക്കവാറും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ജാഹിലിയ അറബികളിൽ നിന്നും പകർന്നതാണ്. ഇന്നത്തെ ചില അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അറബികളെപ്പോലും കവച്ചുവെക്കുന്നതാണെങ്കിലും ഇബ്രാഹിമി മതത്തിലെ പല നല്ല വശങ്ങളും അവർ ഉപേക്ഷിക്കാൻ കൂട്ടാക്കിയില്ല. കഅബയോടുള്ള ബഹുമാനം, ആദരവ്, തവാഫ്, ഹജ്ജ്, ഉംറ, അറഫയിലെ നൃത്തം, മുസ്തലിഫയിലെ താമസം, ബലിമൃഗങ്ങളെ അറുത്ത് ദാനം തുടങ്ങിയ കാര്യങ്ങളിൽ അവർക്ക് വർദ്ധിച്ച താൽപര്യമായിരുന്നു. അതിൽ പല അനാചാരങ്ങളും കൂട്ടിക്കലർത്തിയിരുന്നു എന്നത് വേറെ കാര്യം. മേൽ കാര്യങ്ങളിലൊക്കെ തന്നിഷ്ടപ്രകാരം പലതും അവർ കൂട്ടിച്ചേർത്തിരുന്നു. ഖുറൈശികൾ പറയുമായിരുന്നു, ഞങ്ങൾ ഇബ്രാഹിമിന്റെ സന്താനങ്ങളാണ്, ഹറമിന്റെ ഉടമസ്ഥരാണ്, കഅബയുടെ രക്ഷാധികാരികളാണ്, മക്കത്തെ സ്വദേശികളാണ്. അതിനാൽ ഞങ്ങൾക്കുള്ള അവകാശങ്ങളോ സ്ഥാനമാനങ്ങളോ മറ്റ് അറബികൾക്കാർക്കുമില്ല
ഞങ്ങൾ ഹറമിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് പോകേണ്ടതില്ല. അങ്ങനെ പോകേണ്ടത് മറ്റുള്ളവരാണ്. അങ്ങനെ അവർ അറഫയിൽ നിൽക്കുകയോ അവിടെ നിന്ന് ജനങ്ങളൊന്നിച്ച് നീങ്ങുകയോ ചെയ്തിരുന്നില്ല. അവർ മുസ്തലിഫയിലെത്തി. അവിടെ നിന്നാണ് ജനങ്ങളൊന്നിച്ച് നീങ്ങുക. മക്കാർക്ക്, അതായത് ഖുറൈശികൾക്ക്, അവർ ഇഹ്റാമിലായിരിക്കുമ്പോൾ നെയ്ക്കട്ടി ഉണ്ടാക്കുവാനോ തിന്നാനോ പാടില്ല എന്ന ഒരു നിയമം അവർ ചമച്ചുണ്ടാക്കി. അങ്ങനെ ഇഹ്റാമിലായിരിക്കുമ്പോൾ അവർ നെയ്യെ ഉപയോഗിച്ചിരുന്നില്ല. ഹറമിന്റെ പുറത്തുള്ളവർ ഹറമിലേക്ക് ഹജ്ജിനോ ഉമ്രക്കോ വന്നാൽ അവർ കൂടെ കൊണ്ടുവരുന്ന ഭക്ഷണം കഴിച്ചുകൂടാ. ഹറമുകാരുടെ, അതായത് അവർ നൽകുന്ന ഭക്ഷണം തന്നെ കഴിക്കണം. അവർ മക്കാർ നൽകുന്ന വസ്ത്രം ധരിച്ചേ തവാഫ് ചെയ്യാവൂ എന്നൊക്കെ അവർ കൽപ്പനയിറക്കി. മക്കാരുടെ വസ്ത്രം ലഭിച്ചില്ലായെങ്കിൽ പുരുഷന്മാർ നഗ്നരായും സ്ത്രീകൾ ഗുഹ്യസ്ഥാനം മറയുവാൻ മാത്രം ഒരു ചെറിയ വസ്ത്രകഷ്ണം മാത്രം ധരിച്ചും തവാഫ് ചെയ്യണമെന്നായിരുന്നു അവരുണ്ടാക്കിയ നിയമം. ഇഹ്റാമിലായിരിക്കുമ്പോൾ അവർ അവരുടെ വീടുകളിൽ തന്നെ മുൻവശത്തുകൂടി കടക്കുമായിരുന്നില്ല. വീടിന്റെ പിന്നിൽ ഒരു പഴുതുണ്ടാക്കി അതിലൂടെ കടക്കുകയായിരുന്നു പതിവ്. പുറത്തു പോകുന്നതും അതിലൂടെ തന്നെ. ഇതും അവർ സ്വയം കെട്ടിച്ചമച്ചുണ്ടാക്കിയതായിരുന്നു. ഇങ്ങനെയൊന്നും അള്ളാഹുവോ ഇബ്രാഹിം നബിയോ ഇസ്മായിൽ നബിയോ കൽപ്പിച്ചിരുന്നില്ല. ഇതൊക്കെയും പിന്നീട് ഇസ്ലാം